അലഹമ്മില്ല വസ്വലാത്തു വസ്സലാം നബീന മുഹമ്മദ് വാല ആലഹി ബുഷബി അജ്മീൻ അമ്മാബായദ് കെ എം സി ഡി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പ്രിയങ്കരനായ ഫൈസൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുള്ള യുക്തിവാദത്തോട് ആഭ്യ ആഭിങ്ക്യമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ് അദ്ദേഹം ഇപ്പോൾ ഈ കൊണ്ടു വന്നിട്ടുള്ളത് അതായത് ആരാണ് അള്ളഹനെ സൃഷ്ടിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നവദ്ബില്ല പടച്ചറബ് കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഈ ചോദ്യം യുക്തിവാദത്തോട് ആഭിമുഖ്യമുള്ള വ്യക്തിയുടെ ഈ ചോദ്യം കൊണ്ടുവന്ന ഫൈസൽ സാഹിബിനെയും നാം ഏവരെയും അള്ളാഹു താല ഉന്നത വിജയം നൽകി രണ്ട് ലോകത്തും അനുഗ്രഹിക്കട്ടെ ആമീൻ ആ ചോദ്യം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിക്ക് അള്ളാഹു താല ഹിതായ കൊടുക്കട്ടെ അമീൻ സഹോദരങ്ങളെ ഒന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒന്ന് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു അറിവില്ല രണ്ട് അള്ളാഹുവിനെ മനുഷ്യരുമായി സൃഷ്ടികളുമായിട്ട് തുലനപ്പെടുത്തുക എന്നുള്ള ഒരു പ്രവണതയിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചത്തിലുള്ള മനുഷ്യരടക്കമുള്ള സൃഷ്ടിജാലങ്ങൾ ചരാചരങ്ങൾ ഇതിനോടൊന്നും തന്നെ തുലനപ്പെടുത്താൻ കഴിയില്ല കാരണം ഈ ചരാചരങ്ങള് എല്ലാ സൃഷ്ടി ജാലങ്ങളും അതിൽ നിന്നുമൊക്കെ എത്രയോ അത്യുന്നതനാണ് അള്ളാഹു സുബാനുഹൂത്ത മനുഷ്യരോടോ മറ്റുള്ള ജീവജാലങ്ങളോടോ ഒന്നും തന്നെ അള്ളാഹുവിനെ ഉപ ഉപ പിന്നെ ഉദാഹരിക്കാൻ വേണ്ടി പാടുള്ളതല്ലാൽ പതിനാറാം അധ്യായം സുഹൃത്തുനാലാമത്തെ വചനം നിങ്ങൾ അള്ളാഹുവിന് ഉദാഹരണങ്ങൾ പറയരുത് ഫലാത്ത നിങ്ങൾ അള്ളാഹുവിന് ഉദാഹരണങ്ങൾ ഉദാഹരിക്കരുത് ഇന്നാഹയമോമോ നിശ്ചയം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല സഹോദരങ്ങളെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിയണം ആരാണ് അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ് എല്ലാം പടച്ചവനാണ് ആകാശങ്ങളാകട്ടെ ഭൂമിയാവട്ടെ പർവ്വതങ്ങളാകട്ടെ വനങ്ങളാകട്ടെ മറ്റുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അതടങ്ങുന്ന ഈ സർവ ലോകവും സൃഷ്ടിച്ച സർവശക്തനായിട്ടുള്ള ഉടയ തമ്പുരാനാണ് അള്ളാഹു സുബാനഹുല ആ അള്ളാഹു ആ അല്ലാഹു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു എന്ന് പറഞ്ഞാൽ അവന് അവൻ ആദിയാണെന്ന ആദി എന്ന് പറഞ്ഞാൽ അള്ളഹാനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതായത് ആദി എന്ന് പറഞ്ഞാല് അള്ളാഹു മറ്റൊന്നില്ല മറ്റൊന്നുമില്ല യാതൊന്നുമില്ല അങ്ങനെ ആദിയായിട്ടുള്ളവനാണ് അവൻ വൽ വൽ ആഹിറു ആഹിറു ഹുവൽ ഞാൻ വായിക്കുന്നത് സൂഹത്തുൽ ഹദീദിലെ മൂന്നാമത്തെ വചന വൽ ആഹിറു എന്ന് പറഞ്ഞാൽ അന്തിമൻ അന്തിമൻ എന്ന് പറഞ്ഞാൽ വൽ ആഹിറു അവന് ശേഷവും യാതൊന്നുമില്ല അവൻ അന്തിമൻ എന്നാണ് അപ്പോൾ ശേഷം എന്ന് തന്നെ നമ്മൾ ഭാഷയുടെ അപര്യാപ്തം കൊണ്ടാ അപര്യാപ്തത കൊണ്ടാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അതിന് ശേഷം ഒന്നുമില്ല ഹുവൽ ഹൽവലുവൽ ബാത് അതുപോലെ തന്നെ പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാകുന്നു വഹൂബി കുല്ല് ഷൈൻ അലീം അവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം അറിയുന്നവനാകുന്ന വഹൂബി കുല്ല്ഷൻ അലീം സർവജ്ഞൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവനാകുന്നു സഹോദരങ്ങളെ ഇതല്ലാതെക്കുറിച്ച് പരിചയപ്പെടുന്ന ഒരു വചനമാണ് നിങ്ങൾ നോക്കൂ ഇവിടെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരുടെ ആവശ്യം എത്രയാണ് അവർ ജനിക്കുന്നു മരിക്കുന്നു മനുഷ്യരുടെ അവസ്ഥ എന്താ നമ്മൾ സാധാരണ ഒരു ഒരു വാച്ച് വാങ്ങുകയാണെങ്കിൽ അതെങ്കിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങുകയാണെങ്കിൽ ഗ്യാരണ്ടി ഉണ്ടാവും പക്ഷെ ഒരു ഒരു മനുഷ്യൻ എന്ത് ഗ്യാരണ്ടി ഉള്ളത് അത് എല്ലാവരും പറയാറുണ്ട് മനുഷ്യൻ്റെ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാതെ എപ്പോഴും തട്ടിപ്പോകാം എപ്പോഴും മരണപ്പെട്ടു പോകാം മനുഷ്യർ എന്ന് പറഞ്ഞാൽ അപ്പം അള്ളാഹു മനെക്കുറിച്ച് സർവ്വശക്തനാണെന്ന് പറഞ്ഞു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞു എന്നാൽ മനുഷ്യനോ അവന് പ്രത്യേകിച്ച് അവൻ്റെ കഴിവിനൊക്കെ പരിധികളില്ലേ അവനെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ മനുഷ്യർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ അള്ളാഹു സുബാനത്താല ആകാശങ്ങൾ പടച്ചു ഭൂമി പടച്ചു അതുപോലെ എല്ലാം പടച്ചു ഈ മനുഷ്യർക്ക് എന്തിനാ കഴിയുക എന്ത് സൃഷ്ടിക്കാനാ കഴിയുക അള്ളാഹു സുബഹാന ഹൂബത്താലെ വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് സുഹൃത്തു ലുഖ്മാൻ എടുത്ത് നോക്കുക അതിൽ കാണാം അള്ളാഹു താല ആകാശങ്ങളും അതുപോലെ തന്നെ ഈ മനോഹരമായിട്ടുള്ള സസ്യലതാദികൾ ഈ പുൽമേടകൾ നിറഞ്ഞ ഫലഭൂയിഷ്ടമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മലനിരകൾ അതുപോലെ തന്നെ ചെടി തോട്ടങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചു എന്നിട്ട് ഹാദാൽ ഫ അറൂനെ മാതാ ഹലകല്ലിന്ദൂനെ എന്ന് പറയുന്നുണ്ട് ഇത് അള്ളാഹു സൃഷ്ടിച്ചതാണ് ഫ അറൂനെ എനിക്ക് കാണിച്ചു തരൂ മാതാ ഖലകല്ലധീന മിന്ദൂനെ അള്ളാഹുവിന് പുറമെയുള്ളവർ എന്താണ് സൃഷ്ടിച്ചത് എന്നുള്ളത് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ആർക്കും സൃഷ്ടിക്കാൻ കഴിയില്ല അള്ളാഹുവിന് മാത്രമേ അത് കഴിയൂ അതുപോലെ നിങ്ങൾ നോക്കൂ മനുഷ്യർ അവർക്ക് ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു നാല് ചുമരുകളുള്ള ഒരു റൂമിൽ ഇരിക്കുക എന്ന് വിചാരിക്കുക ആ മനുഷ്യന് അവൻ്റെ അറിവ് അവൻ എന്തൊക്കെ അറിയാൻ പറ്റും ആ റൂമിനകത്തുള്ള കാര്യം പോലും കംപ്ലീറ്റ് അറിയാൻ പറ്റുമോ ഇല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ പുറകുവശത്തുള്ള അവൻ്റെ മുതുകുള്ള ഒരു ചെറിയ ഡോട്ട് ഒരു കുത്ത് ആ കുത്ത് അവൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ കാണാൻ അവന് കഴിയുമോ ഇല്ല അപ്പോൾ അവൻ്റെ കാഴ്ചക്കും അവൻ്റെ ഒക്കെ പരിധി വളരെയധികം പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അവന് അദർശ്യമറിയുമോ മനുഷ്യന് ഒരിക്കലും അറിയൂല്ല അവൻ അറിഞ്ഞുകൂടാ മാത്രമല്ല അതുപോലെ തന്നെ അവന് കഴിവുകേട് അങ്ങേറ്റത്തെ ദുർബലതയും കഴിവുകേടും അശക്തിയുമാണ് മനുഷ്യനുള്ളത് മനുഷ്യൻ രോഗിയായിത്തീരുന്നു മനുഷ്യന് മരണം ഉണ്ടായിത്തീരുന്നു ക്ഷീണമുണ്ടാകുന്നു എന്നാൽ സൃഷ്ടാവ് അള്ളാഹു എന്നൊക്കെ പറഞ്ഞാരാ ഇലാഹ ഇല്ല അള്ളാഹു യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അവനല്ലാതെ യാതൊരു ഹുവൽ ഹയ്യുൽ കയ്യൂം അവനെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഇവിടെ മനുഷ്യന്മാരാകട്ടെ മറ്റുള്ള ജീവജാലങ്ങളാകട്ടെ ജനിക്കുന്നു അല്പകാലം ജീവിക്കുന്നു മരിക്കുന്നു എപ്പോഴും എപ്പോഴാ മരിക്കാമെന്ന് പറഞ്ഞൂടാ അപ്പോ ലാ തും വലാനവും അള്ളാഹുവിന് ക്ഷീണമോ മയക്കമോ ഉറക്കമോ ഒന്നും തന്നെ പിടികൂടുകയില്ല അതൊന്നും അവനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ സൃഷ്ടാവ് സൃഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ ഉപമപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ നോക്കൂ ഒരു ലളിതമായിട്ടുള്ള ഒരു കാര്യം കുൽഹു അല്ലാഹു പറയുക പ്രവാചകരെ അവൻ അല്ലാഹു ഏകനാണ് അള്ളാഹു സ്വമത് അല്ലാഹു എന്ന് പറഞ്ഞാൽ സ്വമതാണ് അതായത് എല്ലാവർക്കും അവനെ ആശ്രയിക്കണം അങ്ങനെയുള്ള ശക്തിയാണല്ലാഹു ഇവിടുത്തെ ജീവജാലങ്ങളാകട്ടെ ഇവിടുത്തെ മനുഷ്യ കുലമാകട്ടെ മനുഷ്യരിൽപ്പെട്ട സത്യവി സത്യവിശ്വാസികളാകട്ടെ സത്യനിഷേധികളാകട്ടെ നിരീശ്വരവാദികളാകട്ടെ എല്ലാവർക്കും അള്ളാഹുവനെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹുസ്വമത് അങ്ങനെയുള്ളവനാണല്ലാ ലം എലിത് വലം യൂലത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു താല ആരുടെയും മകനായി ജനിക്കുകയോ ആർക്കെങ്കിലും ജന്മം നൽകുകയോ ചെയ്തിട്ടില്ല വലം അഹദ് ശ്രദ്ധിക്കുക അടിവരയിട്ട് മനസ്സിലാക്കുക അള്ളാഹുവിന് തുല്യമായിട്ട് ഒന്നും തന്നെയില്ല ആരും തന്നെ ഇല്ല എന്ന വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് അള്ളാഹുവിന് തുല്യനായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ അള്ളാഹുവിനെ തുല്യപ്പെടുത്താൻ പാടില്ല നിങ്ങൾ നോക്കൂ ആ അത് വിശുദ്ധ ഖുറാം വീട്ട് പറയുന്നുണ്ട് അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു സുഹൃത്തുഷൂറായി പതിനൊന്നാമത്തെ വചനമാണ് അപ്പോൾ അള്ളാഹു സുബാനഹുഅാലയെ ആരാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് അത് വളരെ ബാലിഷവും അപ്രസക്തവുമാണ് കാരണം ആ അള്ളാഹു താലി ഇതിൽ നിന്നൊക്കെ എത്രയോ അത്യുന്നതനാണ് സൃഷ്ടികളോട് ഉപമപ്പെടുത്താനേ പാടുള്ളതല്ലാമ നൂറ്റിമൂന്നാമത്തെ വചനം ഈ കണ്ണുകളുണ്ടല്ലോ ഈ കണ്ണുകൾ കൊണ്ട് അവനെ കാണുകയില്ല അവനെ പ്രാപിക്കുകയില്ല എന്നാൽ െ ഈ കണ്ണുകളെ പ്രാപിക്കുകയും ചെയ്യുന്നു നമുക്ക് ഇവിടെ വെച്ച് ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല പക്ഷേ അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അവൻ ഹുവല്ലാഹുൽ ലഹു വൽ അസീസുൽ ഹകീം അവനാണ് അല്ലാഹു അൽ അവൻ സൃഷ്ടിക്കുന്നവനാണ് മറ്റൊരു മറ്റൊരാൾക്കും അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയില്ല അൽ ബാരി ബാരി എന്ന് പറഞ്ഞാൽ നിർമാതാവാണ് അവൻ അൽ മുസൗവിർ രൂപം നൽകുന്നവനാണ് അങ്ങനെയുള്ള അള്ളാഹു ആകുന്നു അവൻ ലഹുൽ അവന് അത്യുന്നതമായിട്ടുള്ള നാമങ്ങളുണ്ട് ആ നാമങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് പഠിച്ചാൽ അള്ളഹനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനെ പ്രകീർത്തിക്കുന്നു അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇപ്പോൾ കുറിച്ച് ആ രൂപത്തിൽ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാൻ സുഹൃത്തു തൂറ് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് വചനത്തിൽ ചോദിക്കുന്നുണ്ട് ഒരു വസ്തുവിൽ നിന്നുമല്ലാതെ അവർ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണോ വെറുതെ അങ്ങട്ടുണ്ടായതാണോ എന്നാണ് അള്ളാഹു താല് ചോദിക്കുന്നത് അം ഹുമുൽ ഹുമുൽഖുൻ അതല്ല അവരാണോ സൃഷ്ടാക്കൾ അതല്ല അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല അപ്പൊ സഹോദരങ്ങൾ ഇവരാരും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഒന്നും സൃഷ്ടിക്കാനും ഇവർക്ക് കഴിയില്ല അതിനൊക്കെ ആർക്കേ കഴിയുള്ളു അള്ളാഹുവിന് മാത്രം അപ്പോ ആ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മൾ നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു ഫ്ലാറ്റ് മനോഹരമായിട്ടുള്ള ഒരു നഗരത്തിലെ ഒരു ബഹുനില ബിൽഡിങ് മനോഹരമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആ ഫ്ലാറ്റിനെ സംബന്ധിച്ച് ഒരാൾ പറയും ഇത് വെറുതെ ഉണ്ടായതാണ് ഇത് സ്വയംഭൂവായി ഉണ്ടായതാണെന്ന് പറയാം ആ വാദം കേട്ടാൽ അത് അതിൻ്റെ പ്ലാൻ വരച്ച അതിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ അതിന് പണം മുടക്കിയിട്ടുള്ള അതിൻ്റെ ഉടമ അതിനുവേണ്ടി ജോലിയെടുത്തിട്ടുള്ള അതിൻ്റെ ജോലിക്കാർ അവരൊക്കെ ഈ മനുഷ്യനെ എന്താ വിചാരിക്കുക വിഡ്ഢി എന്നാ വിചാരിക്കുക സഹോദരങ്ങളെ അതുപോലെ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഈ സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ ആ സൃഷ്ടാവിൻ്റെ ഒരു പ്രത്യേകത അതിനെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ചോദ്യം തന്നെ അല്ലെങ്കിൽ ആ ഒരു ചിന്ത തന്നെ അതിന് അനുയോജ്യമായതല്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ അപ്പോ ആദിയായ അന്തിമനായ സകലതും സൃഷ്ടിച്ച സകല ജ്ഞാനവുമുള്ള എല്ലാം അറിയുന്ന യുക്തിമാനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള മഹാനാണ് അള്ളാഹു ആ അള്ളാഹുവിനെ ആരെങ്കിലും സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നേയില്ല അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ അള്ളാഹുവിനേക്കാൾ കഴിവുള്ളവനായിരിക്കണം അള്ളാഹുവിനേക്കാൾ ശക്തിയുള്ളവനായിരിക്കണം അവൻ പക്ഷേ എല്ലാവരും എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനേക്കാൾ എത്രയോ 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 കഴിവ് കെട്ടയാളുകളാണ് ദുർബലരാൻ അശക്തരാണ് അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന മഹാശക്തി ആ ശക്തിക്ക് ഇങ്ങനെയൊന്നിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ് നമ്മൾ അറിയേണ്ടത് അള്ളാഹു ഇങ്ങനെയുള്ള ആ ന്യൂനതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ അത്യുന്നതനാണ് അതാണ് അള്ളാഹു എന്ന് പറയുന്നത് അത്യുന്നതനായിട്ടുള്ള അള്ളാഹു എന്ന് പറയുന്നത് അറിയേണ്ടത് അതുകൊണ്ടാണ് മഹാനായ നബിസല്ലാ തങ്ങളോട് ചോദിക്കുകയുണ്ടായ റസൂല്ല പറയുണ്ടായി സഹൈ മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് അനബി ഹദീഫാണ്

എന്നിട്ട് ഫമൻ എന്നാൽ അള്ളഹാനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് അവർ ചോദിക്കുന്ന ആരെങ്കിലും അങ്ങനെ പറയുന്നത് കണ്ടാൽ ഫലിയക്കുൽ അപ്പോൾ അവൻ പറയട്ടെ ആരെങ്കിലും ആരാണ് അള്ളഹാനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുന്നത് കേട്ടാൽ അത് കേൾക്കുന്ന ആൾ എന്ത് പറയണം ഫലിയക്കുൽ അവൻ പറയട്ടെ ആമൻ തു